സന്തോഷം. ഇപ്പൊ ഇനി വരുന്ന ഒന്ന് രണ്ട് സിനിമകളും കൂടി വരാനുണ്ട്. അപ്പോ ഇതൊരു സമയമാണ് സിനിമയ്ക്ക്. നമ്മളെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്ന് പണിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല. സിനിമ ഇപ്പം എന്നെ ആവശ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഉഷാറായിട്ട് നിൽക്കണം. അവര് ആ സമയത്ത് പറഞ്ഞ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണും കാതും നന്നായി തുറന്ന് വെച്ച് നമ്മൾ കേൾക്കുന്നു, അതേപോലെ തന്നെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേറെ പരിപാടികളൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. മാക്സിമം ചെയ്തത് വീണ്ടും വരരുത് എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. മാക്സിമം എന്നെ കാണാതെ ആ കഥാപാത്രത്തിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ സംവിധായകർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. അത് കേട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അടുത്ത പ്രോജക്റ്റ് എനിക്കറിയാം, അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനേക്കാളും ഗംഭീരമാണ്, നോ ഡൗട്ട്. ഞാനുണ്ടാകുമ്പോൾ ഞാനല്ല തീരുമാനം അദ്ദേഹം. അല്ലല്ല, കഥ എനിക്കറിയാം. എനിക്ക് ആ കഥ, ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട്. വേറൊരു സ്റ്റൈലാണ്, വേറൊരു രീതിയിലാണ് ചെയ്തിരുന്നത്. രസമാണത്. കാരണം ഈ ഞാൻ എൻ്റെ ദിവസങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഈ പടത്തിൽ. തോട്ടലി കാണുന്ന തിയേറ്ററിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഡയറക്ടറാണും അത് ഈ പടം കാണുന്നതിനും പിന്നെ മറ്റേ കഥ എന്നോട് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ആംഗിളിലാണ് ആ കഥ ഞാൻ കൺവേർട്ട് ചെയ്തത്. അതുള്ള ഗംഭീരവും ഡെഫിനറ്റ് ആണ്. എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വളരെ ബ്രീഫായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് നമ്മുടെയൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ ഭയങ്കര ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഉപ്പേത്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദമാണ്. പണ്ട് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും മുഴുകി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി. അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാളുടെ ചെറിയൊരു വേദന കേട്ട് അപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത്? പൈസ കൊണ്ടാണോ, ശരീരം കൊണ്ടാണോ, അല്ലെങ്കിൽ വാക്ക് കൊണ്ടാണോ? എന്തും തയ്യാറാകുന്ന ഒരാളാണ്. കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നല്ല മനുഷ്യനാണ് മണി. അപ്പോൾ അത് ഭയങ്കര വിയോഗം തന്നെ പറഞ്ഞ കുറേ പറയേണ്ടി വരും. ചിലപ്പോൾ കരഞ്ഞു ഇന്നിപ്പോൾ മരിച്ച ദിവസമാണ്. ഇന്ന് അങ്ങനെ ചാലക്കുടിക്ക് പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോകും. അവിടെ പോകണം. അവിടെ സുന്ദരദാസ് സി ബി സാറ് രാജശോചന യോഗം ഉണ്ടായാലും പങ്കെടുക്കണം. മണിയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയണം.